ഒന്നാം സ്ഥാനം കേരളത്തിന് എന്നുള്ളത് ഒരു കാര്യത്തിലല്ല, പല പല കാര്യങ്ങളാണ്. വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, സാമൂഹ്യ വികസന സൂചികകളിൽ, അങ്ങനെ പല കാര്യത്തിലും കേരളം തന്നെയാണ് ഇന്ത്യയിലെ ഒന്നാം നമ്പർ സംസ്ഥാനം. അങ്ങനെ പല കാര്യങ്ങളിലും ഒന്നാം നമ്പർ കേരളമാണ്. ഇപ്പോൾ വേറൊരു കാര്യത്തിൽ കൂടി ഒന്നാം നമ്പർ സ്ഥാനം കിട്ടിയിരിക്കുകയാണ്, ഒന്നാമതെത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട പുതിയ കണക്ക് പ്രകാരമാണ് കേരളത്തിന് വീണ്ടും ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. ഇക്കാര്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്ത് വിട്ടിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തൊഴിലുറപ്പിലെ കേരള മോഡൽ വീണ്ടും രാജ്യത്തിന് മാതൃക. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിൽ രാജ്യത്ത് വീണ്ടും കേരളം ഒന്നാം സ്ഥാനത്തെത്തിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ഈ നേട്ടം കേരളം സ്വന്തമാക്കിയത്. 2023-24 സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 6 മാസത്തെ സോഷ്യൽ ഓഡിറ്റ് സംബന്ധിച്ച് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് കേരളം 99.5% പഞ്ചായത്തുകളുടെയും സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭകളും പബ്ലിക് ഹിയറിങ്ങുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കേരളം 99.5% ഭൗതിക പുരോഗതി നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഒഡീഷയ്ക്ക് 64.85%, മൂന്നാം സ്ഥാനത്തുള്ള ബീഹാറിന് 62.6% മാത്രമേ നേടാനായിട്ടുള്ളൂ. 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് 60%-ൽ പുരോഗതി കൈവരിച്ചിട്ടുള്ളത്. പദ്ധതി നിർവഹണത്തിലെ പോരായ്മ കണ്ടെത്താനും പരിഹാരം കണ്ടെത്താനും കേരളം നടത്തുന്ന ഈ കുറ്റമറ്റ ഇടപെടൽ ഒരിക്കൽ കൂടി രാജ്യത്തിന് മാതൃകയാവുകയാണ്. സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റ് സംസ്ഥാനമായി കേരളം ഉടനെ മാറും. ഇതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ 4 പഞ്ചായത്തുകളും ഇടുക്കി ജില്ലയിലെ 1 പഞ്ചായത്തുമാണ് ഇനി ബാക്കിയുള്ളത്. 1 ആഴ്ചയ്ക്കുള്ളിൽ ഈ പഞ്ചായത്തുകളുടെ സോഷ്യൽ ഓഡിറ്റ് കൂടി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടപ്പിലാക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനവും കേരളം തന്നെയാണ്. 2022-23 സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റ് സംസ്ഥാനമാകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. ഓരോ 6 മാസത്തിലും പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ ഗ്രാമസഭകൾ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന തൊഴിലുറപ്പ് നിയമത്തിലെ വ്യവസ്ഥ പൂർണ്ണമായും പാലിക്കാൻ കേരളത്തിന് കഴിയുന്നു. സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭകളും പബ്ലിക് ഹിയറിങ്ങുകളും സംഘടിപ്പിച്ചാണ് ഈ പ്രക്രിയ നടത്തുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ സൂചികകളിൽ മഹാഭൂരിപക്ഷത്തിലും കേരളമാണ് ഒന്നാം സ്ഥാനത്ത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് രാജ്യത്ത് ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയതും കേരളമാണ്. കുറ്റമറ്റതും സുതാര്യവുമായ നിർവഹണത്തിലൂടെ തൊഴിലുറപ്പ് സോഷ്യൽ ഓഡിറ്റിങ്ങിലും കേരളം ഒരു മാതൃക സൃഷ്ടിക്കുകയാണ്. ഇത്തരം പറഞ്ഞുകൊണ്ട് അതിൻ്റെ കോഴ്സ് അവസാനിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിക്കകത്താണ് ഇപ്പോൾ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല പദ്ധതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ കേരളം നേരത്തെ തന്നെ ഒന്നാം സ്ഥാനത്താണ്. ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലും കേരളമാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത്. 99.5% പഞ്ചായത്തുകളിലും സോഷ്യൽ ഓഡിറ്റിംഗ് നടന്നു കഴിഞ്ഞു. ഈ 2023-24 സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ 6 മാസത്തെ കാര്യമാണ് മന്ത്രി എം ബി രാജേഷ് ഇപ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ 99.5% കേരളത്തിന് മാത്രമേ ഉള്ളൂ. രണ്ടാം സ്ഥാനത്തുള്ള ഒഡീഷയ്ക്ക് 64.8%, അതിന് തൊട്ട് താഴെയുള്ള ബീഹാറിന് 62.6%. മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ചാൽ 60%ത്തിന് മുകളിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയ സംസ്ഥാനങ്ങൾ വെറും 4 മാത്രമാണ്. അതിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത്, 99.5%. മാത്രമല്ല 5 പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇനി നടത്താനുള്ളത്. അത് ഏകദേശം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്നും മന്ത്രി എം ബി രാജേഷ് അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ 100% സോഷ്യൽ ഓഡിറ്റിംഗ് കേരളം നടത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും നടത്താൻ പോകാത്തൊരു കാര്യമാണ് 100% കേരളം എത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് കേരളം ഈ കാര്യത്തിൽ കൈവരിച്ചിട്ടുള്ളത്. സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി തൊഴിലുറപ്പ് പദ്ധതിയുടെ പദ്ധതി നിർവഹണം വ്യക്തമായ രീതിയിലാണ് സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുവന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സംസ്ഥാനത്തിനെക്കുറിച്ച് കേന്ദ്രത്തിൻ്റെ ഗ്രാമവികസന മന്ത്രാലയം പുറത്തിറക്കിയ ഈ റിപ്പോർട്ട് പ്രകാരമുള്ളത്. ആ റിപ്പോർട്ടിനകത്താണ് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. സോഷ്യൽ ഓഡിറ്റ് നടത്തിയ സംസ്ഥാനത്തിന് കേരളം ഒന്നാം സ്ഥാനത്താണ്, 99.5%. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടാം സ്ഥാനത്തുള്ള ഒഡീഷയാണ്, മൂന്നാം സ്ഥാനത്തുള്ള ബീഹാറാണ്. ഈ 2 സംസ്ഥാനങ്ങളും ഒഡീഷയിലും ബീഹാറിലും ബി ജെ പി ഭരിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഒന്നാം സ്ഥാനത്ത് കേരളത്തിനകത്ത് ബി ജെ പി ഇല്ല, രണ്ടാം സ്ഥാനത്ത് ഒഡീഷയിലും ബി ജെ പി പ്രതിപക്ഷത്താണ്, മൂന്നാം സ്ഥാനത്തുള്ള ബീഹാറിലും ബി ജെ പി പ്രതിപക്ഷത്താണ്. എന്ന് വെച്ചാൽ ബി ജെ പി ഭരിക്കാതിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മികച്ച രീതിയിൽ ഇസൈസ് ഇത്തരം ഭരണ നിർവഹണ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ സുതാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്, 99.5%. മാത്രമല്ല മന്ത്രി എം ബി രാജ് വ്യക്തമാക്കി മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. കേരളം സോഷ്യൽ ഓഡിറ്റിംഗ് വ്യക്തമായി തന്നെ നടത്തുന്നുണ്ട്.
എല്ലാ ഗ്രാമസഭകളിലും പബ്ലിക് ഹിയറിങ്ങുകളും വ്യക്തം തന്നെ നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് കേരളത്തിന് മറ്റൊരു കാര്യത്തിൽ കൂടി ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ത്യയിലെ പല കാര്യങ്ങളിലും ഒന്നാം നമ്പർ സംസ്ഥാനം കേരളം തന്നെയാണ്. സാമൂഹിക സൂചികളിലായാലും വിദ്യാഭ്യാസത്തിലായാലും ആരോഗ്യത്തിലായാലും ഒരുപാട് കാര്യങ്ങളിൽ കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യത്തിൽ കൂടി കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അതുതന്നെയാണ് മന്ത്രി എം ബി രാജേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമായി തന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കേരളം വീണ്ടും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് പോലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നുമില്ലെന്നുള്ളത് എടുത്തു തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ഭരിക്കുന്നില്ല, പ്രാദേശിക കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. എന്ന് വെച്ചാൽ രണ്ടാം സ്ഥാനത്തുള്ള ഒഡീഷ എന്ന് പറയുമ്പോൾ ബി ജെ ഡി ആണ്, ബിജു ജനതാദളിൻ്റെ പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മൂന്നാം സ്ഥാനത്ത് ജെ ഡി യും ആർ ജെ ഡിയും ചേർന്ന് ഭരിക്കുന്ന ബീഹാറാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസുമില്ല, ബി ജെ പിയുമില്ല. അങ്ങനത്തെ സംസ്ഥാനങ്ങളാണ് ആദ്യം മൂന്ന് സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത്. അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഭരണ നിർവഹണം എവിടേക്കാണ് നടക്കുന്നത് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്റും ഇപ്പോൾ കേരളത്തിന് കിട്ടിയ ഈ നേട്ടവും.